അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് പുഴുങ്ങല്ലൊറോട്ടിയാണ്. മീൻ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു ഒറോട്ടിയാണിത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് ആമീസ് ഒറോട്ടി പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് മീനാണ്. നമുക്കിതിലേത് മീൻ വേണമെങ്കിലും എടുക്കാം. പെരിഞ്ചീരകം 2 കപ്പ്, തേങ്ങ, ഉള്ളി, തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി, ഇത്രയുമാണ് വേണ്ടത്. നമുക്കിനി തേങ്ങ മിക്സിയിലിട്ട് അരക്കാം. തേങ്ങയും പെരിഞ്ചീരകവും ഉള്ളിയും കൂടെ നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് പൊന്നരിയും കൂടെ പൊതിർത്തിട്ട് കൂട്ടി അരക്കുകയാണെങ്കിൽ ഒന്നുകൂടെ സോഫ്റ്റായിട്ട് വരും. ഞാൻ പൊടി മാത്രമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അരച്ച ഇത് നമുക്ക് പൊടിയിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഉപ്പും കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴച്ച് എടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് നമുക്ക് തേങ്ങ മിക്സി ജാറിലേക്കിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വലിയ ജീരകം ഇട്ട് കൊടുക്കാം. 1 പച്ചമുളക്, ഇഞ്ചി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് നമുക്ക് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഉള്ളി വാടിയിട്ട് നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നന്നായിട്ട് ഒന്ന് വാട്ടി കൊടുക്കാം. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വാടി വരുമ്പോൾ കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് അരച്ച തേങ്ങക്കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടത് നന്നായിട്ട് വറ്റി വരണം, എന്നാലേ നമുക്ക് ഒറോട്ടിയിലേക്ക് പരത്തി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഒറോട്ടിയാണ് ഇത്. അപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ വറ്റി വന്നിട്ടുണ്ട് തേങ്ങ. ഇനി നമുക്ക് ഇതുപോലെ ഇല വാട്ടിയിട്ട് ഇതിൽ പൊറോട്ടി ഇങ്ങനെ പരത്തി കൊടുക്കാം. പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് 2 പൊറോട്ടി ഇതുപോലെ പരത്തി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മേലേക്ക് മസാല വെച്ച് കൊടുക്കണം. നമുക്കിനി ഒറോട്ടിയിലേക്ക് മസാല വെച്ച് കൊടുക്കാം. നന്നായിട്ട് മസാല എല്ലാം എടുത്താവുന്ന പോലെ പരത്തി വെച്ചിട്ട് മീനും അതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മറ്റേ ഒറോട്ടി കൊണ്ട് മീൻ വെച്ച് കൊടുത്ത് നമുക്ക് മറ്റേ ഒറോട്ടി കൊണ്ട് നമുക്കിത് കൊത്താം. ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് 1 പൊറോട്ടി കൂടെ നമുക്ക് പരത്തിയിട്ട് അട പോലെ ആക്കിയെടുക്കാം. രണ്ട് രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒന്ന് അട പോലെയും ഒന്ന് പൊറോട്ടി പോലെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. മസാല നന്നായിട്ട് എല്ലാം എടുത്തും നമുക്ക് ആക്കി കൊടുക്കാം. അത് നമുക്ക് മീൻ അതിൽ വെച്ച് കൊടുക്കാം.
നമുക്കിതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായി ആവിയിൽ പുഴുങ്ങിയെടുക്കണം. ഇതുപോലെ മടക്കി ഇനി നമുക്കിത് ആവിയിലേക്ക് ആവിയിൽ പുഴുങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഇപ്പം നന്നായി ഇത് ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതാ നമ്മൾ ഒറോട്ടി തയ്യാറായിട്ടുണ്ട്. നമുക്കിതങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. കൂടുതൽ എണ്ണയൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നല്ല ഒരു ഡിഷാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.